പപ്പട ബോളി ചലഞ്ചിലൂടെ നിർദ്ധന കുടുംബത്തിന് വീടൊരുങ്ങി. ഹരിപ്പാട് കരുതൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വീടൊരുങ്ങിയത്. ബദനി സ്കൂൾ വിദ്യാർത്ഥികൾ താക്കോൽ കൈമാറി. കരുതൽ കൂട്ടായ്മയുടെ 40-ാമത്തെ വീട്ടിലാണ് രാജുവും കുടുംബവും ഇനി അന്തിയുറങ്ങുന്നത്. പുറക്കാട് പഞ്ചായത്തിലെ 11-ാം വാർഡിലാണ് രാജുവും വിധവയായ സഹോദരി രാധയും രാധയുടെ മകൾ രഞ്ജിനിയും അന്തിയുറങ്ങിയിരുന്നത്. തകർന്ന ഒരു ഷെഡിലായിരുന്നു ഇവരുടെ താമസം. രാജുവിൻ്റെ കാൽ വർഷങ്ങൾക്ക് മുൻപ് മുറിച്ചു മാറ്റി. അവശയായ രാധയ്ക്കും വരുമാനമില്ല. കുടുംബത്തിൻ്റെ ദുരവസ്ഥയറിഞ്ഞ് കരുതൽ കൂട്ടായ്മ വീട് വെച്ച് നൽകുകയായിരുന്നു. ജിബിനച്ചനെ ഞാൻ കണ്ട് കാര്യം പറഞ്ഞു. ബദനി സെൻ്റർ സ്കൂളിലെ ആക്ടർ സിസ്റ്ററോട് ഞാനൊരു കാര്യം പറഞ്ഞു. ജോഷ തിരുമേനി ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തു. അന്നെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു ഓഗസ്റ്റ് 24. ഈ റോഡിൽ സൈഡിൽ വലിയ പെഴു മഴയത്ത് പപ്പടം ബോളി ഉണ്ടാക്കി ചലഞ്ച് നടത്തി. ഏകദേശം 200,000 രൂപ കിട്ടി. ഈ 200,000 രൂപയ്ക്കകത്ത് ബദനി സെൻ്റർ സ്കൂളിലെ കുട്ടികളിൽ നിന്നും കളക്ട് ചെയ്ത ചാരിറ്റിക്ക് വേണ്ടി കളക്ട് ചെയ്ത 50,000 രൂപ. ബദനി സെൻ്റർ സ്കൂളിനെ കുറിച്ച് പറയുമ്പം 46 വീടിൻ്റെ പല വീടുകളുടെയും മേൽക്കൂരയായും പല ഭാഗങ്ങളായും ബദനി സെൻ്റർ സ്കൂളിൻ്റെ സഹായം പല തവണ ഉണ്ടായിട്ടുണ്ട്. വീട് നിർമ്മാണത്തിനായി തോട്ടപ്പള്ളിയിൽ പപ്പട പോളി ചലഞ്ച് നടത്തി. ഒപ്പം ബദനി സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളും സഹായിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വീടിൻ്റെ താക്കോൽ രാധയ്ക്ക് കൈമാറിയത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.